പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇഡലി മാവും ശർക്കരയും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു രണ്ട് ശർക്കര കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ആ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ഒരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ആ ശർക്കരയൊക്കെ വറ്റി തേങ്ങയ്ക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മിക്സ് വേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് എല്ലാം ഒന്ന് ബോൾസുകളാക്കി എടുക്കണം. ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസുകളാക്കി എടുക്കുക. അങ്ങനെ ആ മിക്സെല്ലാം ഞാനിതുപോലെ ബോൾസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഇഡലി മാവാണ്. ഇഡലി മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് മാവ് ഒന്ന് ലൂസാക്കി എടുക്കണം. അതായത് കണ്ടോ, ഈ ഒരു പാകത്തിൽ മാവ് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെയും ശർക്കരയുടെയും ബോൾസ് ഈ മാവിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സും ഇഡലി മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.